ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് ചെറുപായും ബൂസ്റ്റ് പൊടിയും വെച്ചിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പി നോക്കാം കേട്ടോ. അപ്പോൾ ബൂസ്റ്റ് പൊടിയും ചെറുപയറും മിക്സിയിലൊന്ന് കറക്കിയാൽ മതി, നല്ല ടേസ്റ്റുള്ള ഒരു റെസിപ്പി ഉണ്ടാക്കാം നമുക്ക്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് ചെറുപയം ചെറുതാക്കി റൗണ്ടാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് പയം വേണമെങ്കിലും എടുക്കുക കേട്ടോ. അത്യാവശ്യം പഴുത്ത പൊടിയുള്ള പയം ആകുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ ഈ കട്ട് ചെയ്ത് വെച്ച പയമൊക്കെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ബൂസ്റ്റ് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 5 രൂപയുടെ ഒരു പാക്ക് ബൂസ്റ്റ് പൊടിയാണ് ഇത്രയും പയത്തിന്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം. ബൂസ്റ്റ് പൊടി ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ്. അപ്പോൾ ഞാൻ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാലൊഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല തണുത്ത പാലാവും നല്ലത്, അല്ലെങ്കിൽ കട്ടപ്പാലുണ്ടെങ്കിൽ അതാവും ഏറ്റവും നല്ലത് കേട്ടോ. ഞാനിവിടെ നല്ല തണുത്ത പാല ഒരു ഗ്ലാസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതാ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ചെറുപയം വെച്ചിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഷിക്കു ജ്യൂസൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മാറി നിൽക്കും ഇതിൻ്റെ മുമ്പിൽ. ചെറുപയും ബൂസ്റ്റ് പൊടിയും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ടു, നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് ഡെക്കറേഷൻ ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ച് ബൂസ്റ്റ് പൊടി വിതറിയിട്ട് കുടിക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.